ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അഞ്ചാം ക്ലാസ് മസാഇലുൽ ഫിഖിയിലെ അദ്ദറസു സാലിസ് മൂന്നാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദിമാഉന്നിസാ എന്താണ്? സ്ത്രീകളുടെ രക്തം. അപ്പം നമുക്ക് പാഠം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹജ്ജിന് വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് എനിക്ക് ആർത്തവമുണ്ടായി. ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് കരുതി ഞാൻ കരഞ്ഞു. എന്തു പറ്റി ആയിഷ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ്. തവാഫ് ഒഴികെ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിച്ചു. ഗർഭാശയത്തിൽ നിന്നും പുറപ്പെടുന്ന രക്തങ്ങളാണ് ഹയലും നിഫാസും ഇസ്തിഹാലത്തും. ഇസ്തിഹാല രോഗരക്തമാണ്. ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ ഏതെല്ലാം? ഹയലും നിഫാസും ഇസ്തിഹാലത്തും. അപ്പൊ ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞ ഒരു രോഗരക്തമാണ്, മനസ്സിലാക്കുക. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹയൽ. ഹയൽ ഉണ്ടാകുന്ന കുറഞ്ഞ പ്രായം 9 വയസ്സാണ്. എന്താണ് ഹയൽ? പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹയൽ. ഹയൽ ഉണ്ടാകുന്ന കുറഞ്ഞ പ്രായം 9 വയസ്സാണ്, മനസ്സിലാക്കുക. ഹയൽ ഉണ്ടാകുന്ന കുറഞ്ഞ പ്രായം 9 വയസ്സാണ്. ഹയലായി പരിഗണിക്കാൻ ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും ദൈർഘ്യമുള്ള സമയം രക്തം പുറപ്പെടണം. ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും ദൈർഘ്യമുള്ള സമയം രക്തം പുറപ്പെടണം, മനസ്സിലാക്കുക. സാധാരണയിൽ 6-7 ദിവസം രക്തം കാണും. ഹയൽ രക്തത്തിൻ്റെ കൂടിയ പരിധി 15 ദിവസമാണ്. ഹയൽ രക്തത്തിൻ്റെ കൂടിയ പരിധി 15 ദിവസമാണ്. സാധാരണ 6-7 ദിവസം, ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും, അതായത് 1 ദിവസം. അപ്പം മനസ്സിലാക്കുക, രണ്ട് ഹയലിൻ്റെ ഇടയിലുള്ള കുറഞ്ഞ ശുദ്ധികാലം 15 ദിവസമാണ്. കൂടിയത് എത്രയുമാവാം. അപ്പം രണ്ട് ഹയലുകൾക്കിടയിലുള്ള ശുദ്ധികാലം എത്രയാണ്? കുറഞ്ഞ ശുദ്ധികാലം എത്രയാണ്? എത്രയാണ്? 15 ദിവസം. കൂടിയാൽ എത്രയുമാകാം, മനസ്സിലാക്കുക. പ്രസവശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. എന്താണ് നിഫാസ് എന്ന് വെച്ചാൽ, പ്രസവശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. അത് കുറഞ്ഞത് 1 നിമിഷം, കുറഞ്ഞത് 1 നിമിഷവും സാധാരണയിൽ 40 ദിവസവും കൂടിയാൽ 60 ദിവസവുമാണ്. നിഫാസ് കുറഞ്ഞത് 1 നിമിഷവും സാധാരണയിൽ 40 ദിവസവും കൂടിയാൽ 60 ദിവസവുമാണ് ഉണ്ടാവുക. ഹയലും നിഫാസും അല്ലാത്തതാണ് ഇസ്തിഹാല. എന്താണ് ഇസ്തിഹാല? ഹയലും നിഫാസും അല്ലാത്തതാണ് ഇസ്തിഹാല. അതൊരു രോഗരക്തമാണ്, മനസ്സിലാക്കുക. ഹയലിൻ്റെയും നിഫാസിൻ്റെയും സമയത്ത് നിസ്കാരവും നോമ്പും ഹറാമാണ്. ഹയലും നിഫാസും ഉള്ളപ്പോൾ നിസ്കാരവും നോമ്പും ഹറാമാണ്. നോമ്പ് കള്ളാവ് വീട്ടണം, എന്നാൽ നിസ്കാരം കള്ളാവ് വീട്ടേണ്ടതില്ല. മാത്രമല്ല അത് ഹറാമുമാണ്. ഇസ്തിഹാലത്തിൻ്റെ സമയത്ത് നിസ്കാരവും നോമ്പും ഒഴിവാക്കാൻ പാടില്ല. നിബന്ധനകൾ പാലിച്ച് നിസ്കാരം നിർവഹിക്കണം. അപ്പോൾ ഹയലും നിഫാസും ഉള്ളവർ നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? നിസ്കാരവും നോമ്പും അവർക്ക് ഹറാമാണ്, മനസ്സിലാക്കുക. എന്നാൽ നോമ്പ് കള്ളാവ് വീട്ടണം. ഹയലും നിഫാസുള്ള സമയത്ത് നിസ്കാരം കള്ളാവ് വീട്ടേണ്ടതില്ല, എന്നാൽ നോമ്പ് കള്ളാവ് വീട്ടണം. അത് നിർബന്ധമാണ്, മനസ്സിലാക്കുക. അപ്പം നിസ്കാരം കള്ളാവ് വീട്ടൽ ഹറാമുമാണ്. ഇസ്തിഹാലത്തിൻ്റെ സമയത്ത് നിസ്കാരവും നോമ്പും ഒഴിവാക്കാൻ പാടില്ല. നിബന്ധനകൾ പാലിച്ച് നിസ്കാരം നിർവഹിക്കണം. അതായത് നമ്മൾ നിത്യാശുദ്ധിക്കാർ, മൂത്രവാർച്ച പോലുള്ള അസുഖമുള്ള നിത്യാശുദ്ധിയുള്ളവർ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? അതുപോലെ നിസ്കാരത്തിൻ്റെ സമയമായാൽ അവർ കഴുകി ശുദ്ധിയാക്കി ഒതെടുത്ത് നിസ്കരിക്കണം.
അപ്പൊ അത് നിബന്ധനകൾ പാലിച്ച് നിസ്കാരം നിർവഹിക്കണം. അതുപോലെ തന്നെ നോമ്പും. ഇദാ അക്ബലത്ത് ഹൈലത്തു ഫദഇസ്സലാത്ത്, ഇദാ അക്ബലത്ത് ഹൈലത്തു ഫദഇസ്സലാത്ത്, ഹയലുണ്ടായാൽ നീ നിസ്കാരം ഉപേക്ഷിക്കുക. മനസ്സിലാക്ക, ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇനി നക്ര പാഠത്തിലെ കുറച്ച് വാക്കുകളും അർത്ഥങ്ങളൊക്കെയാണ്, അതൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ദഫ്തർ തോലിബ് തദ്രിബാത്ത് നോക്കാം. അപ്പം വാദിവിടന്നു അരിബ് വിശദീകരിക്കാനാണ്, എന്താണ് ഹയൽ, എന്താണ് ഇഫാസ്, എന്താണ് ഇസ്തിഹാല, അത് മൂന്നും ഇവിടെയൊക്കെ എഴുതണം. എന്താണ് ഹയൽ? പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹയൽ. അത് നമുക്ക് ഹയലിൻ്റെത് എഴുതാം. അടുത്ത നിഫാസ്, പ്രസവത്തിന് ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്, അത് എഴുതാം. പിന്നെ ഇസ്തിഹാല, ഹയലും നിഫാസും അല്ലാത്തതാണ് ഇസ്തിഹാല, അത് ഒരു രോഗരക്തമാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് എഴുതാം. അടുത്ത നംലോൽ ജദ്വല, താഴെയുള്ള കളങ്ങൾ പൂർത്തിയാക്കണം. എന്താണ് ഹയല്? ഹയലുണ്ടാവുന്ന കലീല്, കലീല്, കലീല് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത്, കുറഞ്ഞത്, കസീറ്, കൂടിയത്, ആലിബ്, ആലിബ് സാധാരണയിൽ. ഹയല് കുറഞ്ഞത് എത്രയാണ്? കുറഞ്ഞത് 24 മണിക്കൂർ, 24 മണിക്കൂർ, അതായത് ഒരു ദിവസം കലീല്. അപ്പം നമുക്കവിടെ എഴുതാം. കസീർ, കൂടിയാൽ 15 ദിവസം, 15 ദിവസം, സാധാരണയിൽ 6-7 ദിവസം. അപ്പം അത് പാഠഭാഗത്തിൽ നോക്കിയിട്ട് പൂർത്തിയാക്കുക. അടുത്തത് അതുപോലെ നിഫാസ്, നിഫാസ് കുറഞ്ഞത് 1 നിമിഷം, കുറഞ്ഞത് 1 നിമിഷം, കൂടിയാൽ 60 ദിവസം, കൂടിയാൽ 60 ദിവസം, സാധാരണയിൽ 40 ദിവസം. അപ്പം അത് എഴുതാം. അടുത്തത് തുഹറു ബൈന ഹയലത്തേനി, രണ്ട് ഹയലുകൾക്കിടയിലുള്ള ശുദ്ധികാലം എത്രയാണ് എന്നാണ്. എത്രയാണ് കുറഞ്ഞ ശുദ്ധികാലം? 15 ദിവസമാണ്. സാധാരണയിൽ 15 ദിവസം, കൂടിയാൽ എത്രയുമാകാം. സാധാരണയിൽ 15 ദിവസം, കൂടിയാൽ എത്രയുമാകാം. അപ്പം അതങ്ങനെ മനസ്സിലാക്കിയിട്ട് അവിടെ പൂർത്തിയാക്കുക. അടുത്ത നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതാണ്. ഇസ്തിഹാലത്തുകാരി നിസ്കരിക്കുന്നതിൻ്റെ വിധി, ഇസ്തിഹാലുകാരി നിസ്കരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അവിടെ നമുക്കത് എഴുതാം. ഇസ്തിഹാലുകാരി നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല, നിബന്ധനകൾ പാലിച്ച് നിസ്കാരം നിർവഹിക്കണം നമ്മൾ പഠിച്ച്. അപ്പോൾ ഇവിടെ ഇസ്തിഹാലത്തുകാരി നിസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ്. അടുത്തത് ഹയല്, നിഫാസ് എന്നിവ പുറപ്പെടുന്നത് എവിടെ നിന്ന്? എവിടെ നിന്നാണ്? ഗർഭാശയത്തിൽ നിന്നാണ്. ഹയല്, നിഫാസ് എന്നിവ പുറപ്പെടുന്നത് ഗർഭാശയത്തിൽ നിന്നാണ്. മനസ്സിലാക്കുക, ഹയല് ഉണ്ടാകുന്ന കുറഞ്ഞ പ്രായം എത്ര? കുറഞ്ഞ പ്രായം 9 വയസ്സാണ്. അപ്പൊ അതൊക്കെ പാഠഭാഗത്തിൽ അടയാളപ്പെടുത്തി വെക്കുക. അതാ ഗർഭാശയത്തിൽ നിന്ന് 9 വയസ്സ്, അപ്പൊക്കെ വായിക്കുമ്പോൾ തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയതുണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ട് എഴുതി തെറ്റില്ലാതെ എഴുതി വെക്കുക. അടുത്തത് ഹയലുകാരി നിസ്കാരം കല്ലാവ് വീട്ടുന്നതിൻ്റെ വിധി എന്താണ്? ഹയലുകാരി നിസ്കാരം കല്ലാവ് വീട്ടൽ ഹറാമാണ്. ഹയലുകാരി നിസ്കാരം കല്ലാവ് വീട്ടൽ ഹറാമാണ്, ഹറാം എന്ന് എഴുതാം. അടുത്ത ആയിഷ ബീവി കരഞ്ഞത് എന്തിനായിരുന്നു? എന്തിനായിരുന്നോ? ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് കരുതിയാണ് ആയിഷ ബീവി കരഞ്ഞത്. മനസ്സിലാക്കുക, ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് കരുതിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞത്. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിച്ചത് എങ്ങനെ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ എങ്ങനെയാണ് സമാധാനിപ്പിച്ചത്? ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ്, ഇവിടുന്ന് ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ്, തവാഫ് ഒഴികെയുള്ള ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിച്ചു. അപ്പം അത് അവിടെയൊക്കെ എഴുതുക. അടുത്ത് നക്തുബ്, ഇവിടെ താഴെ വന്ന വേർഡ്സുകളൊക്കെ പകർത്തി എഴുതാനാണ്.
അതുപോലെ ഇവിടേക്ക് പകർത്തി എഴുതിയാൽ മതി. വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഹയർ, നിഫാസ്, ഇസ്തിഹാല, ദിമാവ്, തൊബിയ, കലാവ്, നജസുൻ, ഹറാമുൻ, ആയിഷത്തുൻ, ഹജ്ജുൻ, പ്രസവം, ഗർഭാശയം, സ്ത്രീ, രക്തം, പ്രായം, 15, സാജിദ, കരഞ്ഞു, വിടുക. അപ്പൊ ഒക്കെ വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് പകർത്തി എഴുതുക. അടുത്ത തഹസീസ് ഒരു വർക്കാണ്. എന്താണ്? ദിമാഉൻ നിസാ എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പൊ എന്താ ചെയ്തണ്ട അവിടെ? അപ്പൊ നമ്മൾ ഈ പാഠഭാഗം മനസ്സിലാക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ചുരുക്കി എഴുതുക. എന്നുവെച്ചാല് ആയിഷ ബീവി ഹജ്ജ് വേളയിൽ കരഞ്ഞു, ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് കരുതി കരഞ്ഞതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർത്തവം സ്ത്രീയുടെ പ്രകൃതിയാണ്, തവാഫ് ഒഴികെയുള്ള ഹജ്ജ് കർമ്മങ്ങളെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞ് ആയിഷ ബീവിയെ ആശ്വസിപ്പിച്ചു. ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങളാണ് ഹയറ്, നിഫാസ്, ഇസ്തിഹാലത്വം. ഇസ്തിഹാല രോഗരക്തമാണ്. അപ്പൊ അതിന് എന്താണ് ഹയറ്? അതിന്റെ കുറഞ്ഞ പരിധി, കൂടിയ പരിധി, വയസ്സ്, അതൊക്കെ എഴുതുക. ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന, പ്രസവിച്ച ഉടനെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചുരുക്കി എഴുതുക. ഈ പാഠഭാഗം തന്നെ ചുരുക്കി എഴുതുക. അതാണ് അവിടെ തഹസീസായിട്ട് നിങ്ങൾക്ക് തന്നത്, മനസ്സിലാക്കി എഴുതുക. അപ്പൊ എത്രയാണ് ഈ മൂന്നാമത്തെ പാഠമായ ദിമാഉൻ നിസാഇ എന്ന പാഠത്തില് മനസ്സിലാക്കി പഠിക്കാനുള്ള കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.